സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചവർ തിരുത്തുമോ എന്ന് മന്ത്രി എ കെ ബാലൻ. വി മുരളീധരനും കെ സുരേന്ദ്രനും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സർക്കാർ നിയമ നടപടിയെപ്പറ്റി ആലോചിക്കും. ആക്ഷേപങ്ങൾ പരിശോധിക്കാതെ നൽകിയാൽ മാധ്യമങ്ങൾക്കെതിരെയും പരാതി നൽകും. ഫയലുകളൊന്നും നഷ്ടമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഫയലും അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. സെക്രട്ടേറിയറ്റിലെ ഒരു രേഖ ഇന്ന് ഒരാളും വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ്, അദ്ദേഹം ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. തീപിടുത്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയാണ്. അത് ഏതാണ്ട് അവർ രണ്ടുപേരും തീ കൊളുത്തിയതാണെന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഇതുതന്നെയാണ് ജന്മഭൂമിയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത്. അത് അദ്ദേഹം തിരുത്താൻ തയ്യാറുണ്ടോ? അൺകണ്ടീഷണലായി മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഇതിനുത്തരം പറയണം. ഒന്നുകിൽ മാപ്പ് പറഞ്ഞു എന്ന് പറയണം, ഇല്ലേ പറയുന്നില്ല എന്ന് പറയണം, ഇല്ലെങ്കിൽ നിയമ നടപടിയെ സംബന്ധിച്ച് ആലോചിക്കും. അനൂപ, ഈ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കത്തിച്ചു എന്ന ആരോപണം തിരുത്തണമെന്നാണ്, അതും ഉപാധികളില്ലാതെ തിരുത്തണമെന്നാണ് ഇപ്പോൾ നിയമമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവുമെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് നൽകുന്നത്. എന്താണ് ആ സാഹചര്യം? രജനി, പ്രധാനമായും ഇതിൽ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെയും വാക്കുകളിലെ വൈരുദ്ധ്യം ആദ്യമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ചില ഫയലുകൾ ഭാഗികമായി കത്തിനശിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഏതൊക്കെ ഫയലുകളാണ്, സുപ്രധാന ഫയലുകൾ കത്തിനശിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അന്വേഷണം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെ പറയാൻ കഴിയും എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ അതേസമയം മറ്റു മന്ത്രിമാർ പറയുന്നത് സുപ്രധാനമായ ഒരു രേഖയും നശിച്ചിട്ടില്ല, കാര്യമായ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഒരു വൈരുദ്ധ്യം ആണ് മറമിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ മറ്റു മന്ത്രിമാർ ഫയലുകളൊന്നും നശിച്ചിട്ടില്ല, സുപ്രധാന രേഖകൾ ഭദ്രമെന്നും വ്യക്തമാക്കുന്നു. അപ്പോൾ മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കുന്നത് മുൻപെങ്ങും കാണാത്ത വിധം കടുത്ത ആക്രമണമാണ് സർക്കാരിനെതിരെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി ഫയല് കത്തിച്ചുവെന്ന ആക്ഷേപം പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും കേന്ദ്രമന്ത്രി വി മുരളീധരനും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഉയർത്തുന്നു. ഇതിൽ അവർ മാപ്പ് പറയാൻ തയ്യാറാകണം, മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയെപ്പറ്റി ആലോചിക്കും എന്ന് നിയമമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ വാർത്തകളെല്ലാം തന്നെ ഈ നേതാക്കളുടെ പരാമർശങ്ങൾ അതേപടി സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾ എഴുതിയ പത്രങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. അതായത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പത്രങ്ങൾക്കെതിരെ പരാതി നൽകും എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. സർക്കാരിന് ഇത് ചെയ്യാതെ പോകാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ ആക്ഷേപങ്ങൾ സർക്കാർ ഏൽക്കുമ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുക ഇതിൽ പരാതി നൽകുക മാത്രമാണ്, അതുമായി മുന്നോട്ട് പോകുമെന്ന് നിയമമന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഇ പി ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ പിന്നാലെ ഒരു അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ ഏതൊക്കെ ഫയലുകളാണ് കത്തി നശിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോഴും സുപ്രധാന ഫയലുകൾ നശിച്ചിട്ടില്ല, അട്ടിമറ നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് മന്ത്രി എ കെ ബാലനും രംഗത്തെത്തുകയാണ്. അതേസമയം തീർച്ചയായും ഇപ്പോഴും തീപിടുത്തം സംബന്ധിച്ച് മന്ത്രിമാർ വ്യക്തമാക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിലെ ഫാനിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ്. അല്ലാതെ ഇത് ആരെങ്കിലും പോയി തീയിട്ടതല്ല, കൃത്യമായി ഇതൊരു സാങ്കേതിക പ്രശ്നം കാരണമുണ്ടായ തീപിടുത്തമെന്ന് തന്നെയാണ് മന്ത്രിമാർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. എന്നാൽ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേധാവി കൗശികൻ അടക്കമുള്ളവർ അന്വേഷിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതായത് ഏതൊക്കെ ഫയലുകൾ നശിച്ചു, ഇനി ഈ ഫയലുകൾ നശിപ്പിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അതന്വേഷിച്ചു. ഇതാണ് ഏറ്റവും സുപ്രധാനമായ അന്വേഷണ ഭാഗം. ഈ റിപ്പോർട്ട് വന്നിട്ടില്ല, ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം ഇതിന്റെ മറ്റ് പോലീസ് സംബന്ധിച്ച കാര്യങ്ങൾ എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്, ഇതിലെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഈ രണ്ട് റിപ്പോർട്ടുകളും പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പറയുന്നത് യുക്തിയല്ല എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. എന്നാൽ അതേ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ പറയുന്നത് പ്രധാന ഫയലുകൾ നശിച്ചിട്ടില്ല, അട്ടിമറി നടന്നിട്ടില്ല എന്ന ഒരു മുൻവിധിയോടുകൂടിയുള്ള പരാമർശം മന്ത്രിമാരും ഉറച്ചു നിൽക്കുന്നു.